ഹലോ, ഞാൻ മെറീന. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ഹെന്ന ചെയ്തേക്കാന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കുറച്ച് സമയമെങ്കിലും കിട്ടും. ഈ ഹെന്ന ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതുപോലെ ബ്യൂട്ടി പാർലർ ഇല്ലാന്ന് വെച്ചാൽ ഹെന്ന മുടക്കുകയും ചെയ്യണ്ട. ഇത് നരച്ച മുടി, ഭയങ്കരമായിട്ട് മുടി നരച്ചിരിക്കുന്നവർക്ക് മുടി കറുപ്പിക്കാൻ ചെയ്യുന്ന ഹെന്നയല്ല. അതുപോലെ ഹെന്ന ചെയ്തത് കൊണ്ട് മുടി ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുന്ന ഒന്നും ആരും വിചാരിക്കണ്ട. നല്ല ബ്ലാക്ക് ഹെയർ ഉള്ളവരുടെ മുടി ഒരു കാരണവശാൽ ഹെന്ന ചെയ്തത് കൊണ്ട് ചുമക്കത്തില്ല. പക്ഷെ അതിനുപരി നമ്മുടെ ഹെന്ന ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ഹെയർ ലോസ് കുറയ്ക്കാൻ സാധിക്കും. ഹെയർ ലോസ് ഉണ്ടാവില്ല. അതുപോലെ ഒരു മുടിയോടെ ഒട്ടിയിരിക്കില്ല, നല്ല സിൽക്കി ആയിട്ടിരിക്കും. ആദ്യം നമുക്ക് ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിടർത്തണം. അപ്പൊ നല്ല പല്ല് അകന്ന കോമ്പെടുക്കണം കേട്ടോ, അല്ലാതെ പല്ല് കൂടിയിരിക്കുന്ന എടുക്കരുത്, മുടി പൊട്ടിപ്പോവും. പിന്നെ മെയിൻ ഒരു കാര്യമുണ്ട്, ഹെന്ന ചെയ്യണ സമയത്ത് നമ്മുടെ ഹെയറിൽ ഒട്ടും ഓയിൽ ഉണ്ടാവരുത്. എണ്ണ, തല നിറച്ച് എണ്ണ തേച്ച് വെച്ചിട്ട് ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ അത് തലയിലേക്ക് പിടിക്കത്തില്ല. അപ്പൊ നമ്മള് നന്നായിട്ട് തലേ ദിവസം ഷാമ്പു ചെയ്ത് മുടിയിലെ ഓയിൽ മൊത്തം കളഞ്ഞിരിക്കണം, അതിനുശേഷമേ ചെയ്യാവുള്ളൂ. അതുപോലെ നമ്മൾ കൊമ്പ് വെച്ച് തലമുടി ചീകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, മുടിയുടെ താഴെ എന്തെങ്കിലും ചടയുണ്ടെങ്കിൽ അത് ആദ്യം വിടർത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹെന്ന ചെയ്യാവുള്ളൂ. നമുക്ക് ഹെന്ന ചെയ്യാൻ വേണ്ടി വീട്ടിൽ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് ഹെന്ന ചെയ്യാൻ വേണ്ടി ഒരു പ്രോഡക്റ്റും പുറത്തുനിന്ന് പോയി വാങ്ങേണ്ട യാതൊരുവിധ ആവശ്യമില്ല. വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്കിപ്പോൾ ഹെന്ന ചെയ്യാം. അപ്പോൾ എന്തൊക്കെ വെച്ചാൽ നമുക്ക് ഹെന്ന ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഹെന്ന ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്താന്ന് നോക്കാം. ഇത് മൈലാഞ്ചിയാണ്, മൈലാഞ്ചി പൊടിയൊന്നും അല്ല. വേപ്പില, കറിവേപ്പിലയുടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് കുറയ്ക്കും. നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം മുടി വളരാൻ ഒരുപാട് നല്ല സാധനമാണ്. ബീട്രൂട്ട്, ഈ ബീട്രൂട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇതിനകത്തിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ നാരങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് ഒരു ഫുൾ നാരങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ നാരങ്ങയുടെ പകുതി മതി. പിന്നെ മുട്ട, മുടി നല്ല തിളങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കാൻ പറ്റിയ സാധനമാണ് മുട്ട. അതിന് മുട്ടയുടെ വെള്ളക്കരു മാത്രം മതി. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം. നന്നായിട്ട് അരയണം, തരി തരിയായിട്ട് കിടക്കരുത്. മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ദേ ഹെന്ന ചെയ്യാൻ തുടങ്ങുവാണ്. ആദ്യം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് മുടി, ഫ്രണ്ടിലേക്ക് ഇങ്ങ് ഇട്ടേക്കണം. ഇപ്പൊ എന്റെ ഫ്രണ്ടിലെ മുടി ഞാൻ കുറച്ചിട്ടേക്കണം, നടുക്കുള്ള മുടിയാണ് ഞാൻ ഇപ്പൊ എടുത്തേക്കണേ. കണ്ടോ, കൈ വെച്ചാവുമ്പോ നമുക്ക് നല്ല രീതിയിൽ ഹെന്ന അതിൽ തേച്ചു പിടിപ്പിക്കാൻ സാധിക്കും. കൈ വെച്ചാവുമ്പോ നടുക്കുള്ള മുടി ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. ഇങ്ങനെ ഒന്ന് കെട്ടി, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി പാർട്ടും കൂടെ എന്തെങ്കിലും ഇങ്ങനെ എടുത്തു, അത് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് ഇവിടെ കെട്ടി വെച്ചു. അത് കഴിഞ്ഞ് അടുത്ത ലെയർ ബാക്കിൽ നിന്ന് തന്നെയാണ് ഞാൻ മുടി എടുത്തിരിക്കുന്നത്, കാണാലോ. അടുത്ത ലെയർ മുടി ഇങ്ങനെ എടുത്തു, അതിലേക്ക് ഹെന്ന തേച്ച് പിടിപ്പിക്കുകയാണ്. ഞാൻ ഈ സൈഡിലെ ആദ്യം നടുക്കെടുത്ത് കെട്ടി, അത് കഴിഞ്ഞ് ഈ സൈഡിലെ കുറച്ച് മുടി എടുത്തു, അത് ഹെന്ന തൂത്തിട്ട് ഇത് ചെയ്തു. അതിനുശേഷം ഫ്രണ്ടിലെ മുടി ഇവിടെ കിടക്കട്ടെ. ഈ സൈഡിലെ മുടി നന്നായിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ തൂത്ത് പിടിപ്പിക്കണം. അപ്പം ഇവിടെ ഇനി ഇതേ ലാസ്റ്റ് ഈ മുടി മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ ലാസ്റ്റ് ഹെന്നയും കൂടെ എടുത്തിട്ട് അതിലും കൂടെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇവിടെ തൂത്ത് ഫേസിൽ ഇത്തിരി ആയിരുന്നോർത്ത് വിഷമിക്കേണ്ട. ഫേസിൽ ഒരു കാരണവശാലും നമ്മുടെ മൈലാഞ്ചി കളർ പിടിക്കില്ല. നമ്മുടെ മൈലാഞ്ചി ഇത് കൃത്രിമം വലിയ കളറൊക്കെ ആണെങ്കിൽ മാത്രം ഫേസിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിടിക്കോളും. നമ്മുടെ കൈവെള്ളയിലും കാലിൻ്റെ ഇവിടെയൊക്കെയാണ് നമ്മുടെ മൈലാഞ്ചി കളർ പിടിക്കോളും. വലിച്ചു കെട്ടി ഇപ്പം കണ്ടോ, ഇപ്പം നല്ല വൃത്തിയായിട്ട് ആയിട്ടുണ്ട്. ബാക്കി വന്നത് ഫുള്ളെടുത്ത് ഇങ്ങനെ തൂക്കുക. ഫുള്ള് കവർ ചെയ്ത് ഞാൻ കെട്ടി ബാക്കി വന്നത് ഫുള്ളിങ്ങനെ തൂക്കുകയാണ്. നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ തൈര് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തൈര് ചേർക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കുറഞ്ഞത് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ തന്നെ അത് വാഷ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഹെന്ന ഇട്ടിട്ട് നമ്മൾ ഷാമ്പു ചെയ്ത് ഒരു കാരണവശാൽ ഇന്ന് വാഷ് ചെയ്യരുത്. നാളെ നിങ്ങൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്തോ, പ്രശ്നമില്ല. ഹലോ, ഇന്നലെ നമ്മൾ ഹെന്ന യൂസ് ചെയ്തിട്ട് ഇന്നാണ് എനിക്ക് ഹെന്ന യൂസ് ചെയ്ത് വാഷ് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കാൻ സാധിച്ചത്. മൈലാഞ്ചിയിലെ ഇല്ലെങ്കിൽ ഹെന്ന പൗഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ആംല പൗഡർ കയ്യിലുണ്ടെങ്കിൽ ആംല പൗഡറും കൂടെ യൂസ് ചെയ്യുക, വളരെ നല്ലതാണ്. ഷാമ്പു ഉപയോഗിച്ച് കഴുകരുത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിൽ വെച്ചാണെങ്കിലും വൈകുന്നേരം നന്നായിട്ട് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യണം. അതിനുശേഷം ഷാമ്പൂ ഉപയോഗിച്ച് കഴുകാം. ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.